ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനൽ. എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണ് സ്വന്തമായിട്ട് ഒരു വീട് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പണമില്ലാത്തവർ ധാരാളം ലോണുകളും കൂടാതെ ഗവൺമെൻറ്റിൻ്റെ PMAY സ്കീം അല്ലെങ്കിൽ കേരള ലൈഫ് മിഷൻ സ്കീം എന്നിങ്ങനെയുള്ള സ്കീമുകളിലും അപേക്ഷ സമർപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ഞാൻ മുൻപേ തന്നെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ വീട് വെക്കാനായിട്ട് ലഭിക്കുന്ന ഒരു ലോണിനെ പറ്റിയിട്ടാണ്. എൻ്റെ വീട് എന്നൊരു പദ്ധതിയെ ആസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ലോൺ പാസ്സാവുന്നത്. 10 ലക്ഷം രൂപ വരെയാണ് മാക്സിമം ആയിട്ട് എമൗണ്ട് അനുവദിക്കുന്നത്. ഈ ഒരു എൻ്റെ വീട് പദ്ധതി രണ്ട് തരത്തിലാണ് നടപ്പാക്കുന്നത്. അതായത് 5 ലക്ഷം രൂപയുടെ ഒരു ലോണും കൂടാതെ 10 ലക്ഷം രൂപയുടെ മറ്റൊരു ലോണും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 ലക്ഷം രൂപയാണ് മാക്സിമം എമൗണ്ട് ലോണായിട്ട് ലഭിക്കുന്നത്. 7.5% ഇതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് 7.5% പലിശ നിരക്കിലാണ് എമൗണ്ട് റീപേയ്മെൻറ്റ് നടത്തേണ്ടത്. ഈ ഒരു റീപേയ്മെൻറ്റ് നടത്തേണ്ടതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 180 മാസങ്ങളാണ്. അതായത് 15 വർഷ കാലാവധിയിലാണ് ഈ ഒരു ലോൺ അനുവദിക്കുന്നത്. ഈ ഒരു 15 വർഷം കൊണ്ട് നിങ്ങൾ ഈ ലോൺ അടച്ചു തീർത്താൽ മതിയാകും. ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ്. കൂടാതെ കുടുംബത്തിൻ്റെ ആനുവൽ ഇൻകം 120,000 കുറവുമായിരിക്കണം. വാർഷിക വരുമാനം 120,000 താഴെ ആയാൽ മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അതായത് ഈ ഒരു പ്ലാനിൽ അംഗമാവാൻ സാധിക്കുകയുള്ളൂ. അടുത്ത മെത്തേഡിൽ കുറച്ചുകൂടി അധികമായിട്ടാണ് ഈ ഒരു ലോൺ എമൗണ്ട് ലഭിക്കുന്നത്. 10 ലക്ഷം രൂപയാണ് ഈ ഒരു മെത്തേഡിൽ ലോണായിട്ട് ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരു പലിശ നിരക്ക് എന്ന് പറയുന്നത് 8%. നേരത്തെ 7.5% ഈ ഒരു കേസിൽ അത് 8% കൂടിയിട്ടുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റീപേയ്മെൻറ്റ് പീരീഡ്, അതായത് പണം തിരിച്ചടക്കേണ്ട ഈ ഒരു വായ്പാ കാലാവധി 180 മാസം തന്നെയാണ്. അതായത് 15 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ ഈ ഒരു ലോൺ അടച്ചു തീർക്കേണ്ടത്. ഈ ഒരു ലോൺ പാസ്സാവണമെങ്കിൽ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയായിരിക്കണം. ഈ ഒരു പദ്ധതി തികച്ചും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കുടുംബാംഗങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ അപേക്ഷകൻ്റെ പേരിലോ സ്വന്തമായി മറ്റൊരു വീട് ഉള്ളതാണെങ്കിൽ, അവരുടെ പേരിൽ സ്വന്തമായിട്ട് വേറൊരു വീടുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ അംഗമാവാൻ സാധിക്കില്ല. അതായത് ഈ ഒരു ലോൺ അവർക്ക് പാസ്സായി കിട്ടുന്നതായിരിക്കില്ല. കൂടാതെ അപേക്ഷകൻ്റെ കൂടെ കുടുംബത്തിലെ ഒരാൾ കൂടി സഹ അപേക്ഷകനായിട്ട് വേണം. കേരള ലൈഫ് മിഷൻ പദ്ധതിയിലൂടെയും PMAY പദ്ധതിയിലൂടെയും പണം ലഭിക്കുന്നത് ഗഡുക്കളായിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയിലും ഗഡുക്കളായിട്ടാണ് പണം ലഭിക്കുന്നത്. 3 ഗഡുക്കളായിട്ടാണ് എൻ്റെ വീട് പദ്ധതിയിൽ പണം ലഭിക്കുന്നത്. വീട് പണി തുടങ്ങിക്കഴിഞ്ഞ് ബേസ്മെൻറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ആകെ എമൗണ്ടിൻ്റെ 30% പണം നമുക്ക് ആ ഒരു സമയത്ത് ലഭിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ഥലം വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ ഹൗസ് മെയിൻ്റനൻസിനോ ഈ ഒരു ലോൺ ലഭിക്കില്ല. പുതുതായിട്ട് വീട് വെക്കുന്നവർക്കാണ് ഈ ഒരു ലോൺ ലഭിക്കുന്നത്. ഇനി നിങ്ങൾ ചിലപ്പോൾ ഒരു നില വീടായിരിക്കും നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ 2 നില വീടായിരിക്കും. ഒരു നില വീടാണെങ്കിൽ 2-ാം ഗഡുവായിട്ട് ലിൻഡൽ ലെവലൊക്കെ ആകുമ്പോഴാണ് 2-ാമത്തെ ഗഡുവായ 40% ലഭിക്കുന്നത്. അതുപോലെ തന്നെ 2 നില വീടാണെങ്കിൽ താഴത്തെ നിലയുടെ മേൽക്കൂര വാർത്തതിന് ശേഷമാണ് 40% അടുത്ത ഗഡു കിട്ടുന്നത്. അവസാനത്തെ ഗഡു കിട്ടുന്നത് മേൽക്കൂരയൊക്കെ വാർത്തു കഴിഞ്ഞ് വീടിൻ്റെ വാതിലും ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞ് വീടൊരു കംപ്ലീറ്റ് ആയ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവസാനത്തെ ഗഡുവായിട്ട് ലഭിക്കുന്നത്. അതായത് അവസാനത്തെ ഗഡു 30% ലഭിക്കുന്നത്. ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള അപേക്ഷാ ഫോറം ലഭിക്കുന്നത് കോർപ്പറേഷൻ്റെ ജില്ലാ ഉപജില്ലാ ഓഫീസുകളിൽ നിന്നാണ്. ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു ലോൺ ലഭിക്കുന്നതായിരിക്കില്ല. OBC വിഭാഗം മുതൽ എല്ലാവർക്കും ഈ ഒരു ലോൺ പാസ്സായി കിട്ടുന്നതാണ്. ഇനി ഇതിനു വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് തന്നെ വേണ്ടത് അപേക്ഷകൻ്റെയും സഹ അപേക്ഷകൻ്റെയും റേഷൻ കാർഡാണ്. ഇരുവരുടെയും ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ ഇതിനോടൊപ്പം നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു സ്ഥലത്തിൻ്റെ ഭൂനികുതി അടച്ച റെസീപ്റ്റും കൂടാതെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന പെർമിറ്റ്, പ്ലാൻ എസ്റ്റിമേറ്റ് എന്നിവയും നിങ്ങൾ ഈ ഒരു ലോണിനായിട്ട് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകളാണ്. ഈ ഒരു ലോണിന് ജാമ്യമായിട്ട് നൽകേണ്ടത് ഭവന നിർമ്മാണം നടത്തുന്ന വസ്തു തന്നെയാണ്. പാവങ്ങൾക്ക് സഹായം നൽകുന്ന ഒരുപാട് ലോണുകൾ ഇന്ന് നിലവിലുണ്ട്. ആ ഒരു ലോണുകളുടെ ഡീറ്റെയിൽസൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ആവശ്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.